പണ്ട് 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 വിക്രമപുരം എന്നൊരു രാജ്യമുണ്ടായിരുന്നു. വളരെ വലിയ രാജ്യമായിരുന്നു. ആ രാജ്യത്തെ ഒരു നർത്തകിയായിരുന്നു ചന്ദ്രലേഖ. ചന്ദ്രലേഖ അതിസുന്ദരിയായിരുന്നു, അതേപോലെ ബുദ്ധിമതിയുമായിരുന്നു. ഒരിക്കൽ ചന്ദ്രലേഖ വെറുതെ ഒന്ന് നടക്കാനിറങ്ങി. നടക്കാനിറങ്ങിയപ്പോൾ കാടിനരികിൽ ഒരു മരത്തിൽ കുറേ പുഷ്പങ്ങൾ നിൽക്കുന്നത് കണ്ടു. അത് പറിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രലേഖ കാട്ടിലേക്ക് പോയി. കുറച്ച് പൂക്കൾ പറിച്ചപ്പോൾ കുറച്ചപ്പുറത്തായിട്ട് വേറെ കുറച്ച് പൂക്കൾ നിൽക്കുന്നത് കണ്ടു. അത് പറിക്കാൻ പോയി. അങ്ങനെ പോയി 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 കാടിനുള്ളിലായിപ്പോയി. വഴി തെറ്റി, തിരിച്ചു പോകാനുള്ള വഴി അറിയുന്നില്ല. എങ്ങോട്ട് നടന്നാലും കാടിനുള്ളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് ദിക്കിലേക്ക് നടന്നാലാണ് തൻ്റെ വീടിരിക്കുന്നിടത്ത് എത്തുക എന്ന് ചന്ദ്രലേഖയ്ക്ക് ഒരു പിടിയും കിട്ടിയില്ല. അവരാകപ്പാടെ വിഷമിച്ചു പോയി. എന്ത് ചെയ്യും? അങ്ങനെ നടക്കുമ്പോഴുണ്ട് കുതിരക്കുളമ്പയുടെ ശബ്ദം കേൾക്കുന്നു. കുറേ കുതിരകൾ വരുന്ന ശബ്ദമാണ്. ചിലപ്പോൾ സഹായം കിട്ടിയേക്കാം, ഒരു പക്ഷേ അപകടവുമാകാം. അതുകൊണ്ട് അവർ ഒരു മരത്തിന് മറഞ്ഞു നിന്നു. അജാനുബാഹുക്കളായ കുറേ ആൾക്കാരായിരുന്നു കുതിരപ്പുറത്ത് വന്നിരുന്നത്. കണ്ടാൽ തന്നെ പേടിയാവും. കറുത്ത നിറം, നീണ്ട തലമുടി, ഉണ്ട കണ്ണുകൾ, കപ്പട മീശ. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇവർ കൊള്ളക്കാരാണെന്ന് മനസ്സിലാവും. അവരുടെ വേഷവിധാനം അത്തരത്തിലുള്ളതായിരുന്നു. വലിയ വാളും കുന്തവും പരിചയും ഒക്കെ അണിഞ്ഞിട്ടുണ്ട്. ചന്ദ്രലേഖ ആകെ പേടിച്ചു പോയി. എന്നാലും അവർ മരത്തിന് മറഞ്ഞ് അനങ്ങാതെ ശ്വാസമടക്കി നിന്നു. കാടിനുള്ളിലെ തുറസായ ഒരു സ്ഥലത്ത് അവർ വന്ന് കുതിരയെ നിർത്തി. കൊള്ളത്തലവൻ എന്ന് തോന്നിക്കുന്ന ഒരാൾ തൻ്റെ സംഘാംഗങ്ങളോട് പറഞ്ഞു, ഇന്ന് മോഷ്ടിച്ച മുതലെല്ലാം വേഗം പെട്ടിയിലാക്കി വെച്ചോളൂ. എന്നിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ നഗരത്തിലേക്ക് പോയി കുറച്ച് ദിവസം വിശ്രമിക്കാം. കുറച്ച് ദിവസത്തെ വിശ്രമത്തിന് ശേഷം അടുത്ത മോഷണത്തിന് നമുക്ക് പദ്ധതിയിടാം. മറ്റുള്ള കള്ളന്മാരെല്ലാവരും സമ്മതിച്ചു. കൊള്ളത്തലവൻ്റെ കയ്യിൽ ഒരു വലിയ വടി ഉണ്ടായിരുന്നു, കറുത്ത നിറമുള്ള ഒരു വടി. ആ വടിയുടെ അറ്റത്ത് ഒരു സിംഹത്തിൻ്റെ തല കൊത്തി വെച്ചിട്ടുണ്ട്. ആ സിംഹത്തിൻ്റെ തലയ്ക്ക് ചുറ്റും ലോഹം കൊണ്ട് സൂചികളുണ്ട്. കൊള്ളത്തലവൻ ആ കമ്പ് ഒന്ന് ചുഴറ്റി. എന്നിട്ട് അതിനോട് ആജ്ഞാപിച്ചു, ഇവിടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി അടിച്ചിട്ട് വാ. അതോടെ കമ്പ് കൊള്ളത്തലവൻ്റെ കയ്യിൽ നിന്ന് വിട്ട് അവിടെ എല്ലാം പറന്ന് നടക്കാൻ തുടങ്ങി. ചന്ദ്രലേഖയ്ക്ക് മനസ്സിലായി ഇതൊരു മാന്ത്രിക വടിയാണെന്ന്. ചുറ്റുവട്ടത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ വടി കണ്ടുപിടിച്ച് അവരെ അടിക്കും. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പേ വടി അവരെ കണ്ടുപിടിച്ചു. ഓടി വന്ന് അവരുടെ തോളത്ത് ഒരടി കൊടുക്കുകയും ചെയ്തു. അതിഭയങ്കരമായി വേദനിച്ചെങ്കിലും നിലവിളിക്കാതെ ചുണ്ട് കടിച്ചു പിടിച്ച് വേദന സഹിച്ചുകൊണ്ട് അവരവിടെ നിന്നു. ചുറ്റുപാടിൽ നിന്നും ആരുടെയും നിലവിളിയൊന്നും കേൾക്കാഞ്ഞതുകൊണ്ട് അവിടെ ഒന്നും ആരുമില്ല എന്ന് കൊള്ളക്കാർ തീരുമാനിച്ചു. മുകളിലെ മണ്ണ് മാറ്റിയപ്പോൾ അടിയിൽ വലിയൊരു കുഴി കാണായി. അത് ഒരു തടി കൊണ്ട് മൂടിയിട്ടിരിക്കുകയായിരുന്നു. അതിന് ഒരു പിടിയും വെച്ചിട്ടുണ്ട്. അതിൽ പിടിച്ച് വലിച്ച് കൊള്ളക്കാർ ആ മൂടി തുറന്നു. കൊണ്ടുവന്ന സ്വർണവും പണവും എല്ലാം അതിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചു. മൂടിയടച്ച് അതിനു മേലെ മണ്ണ് വാരിയിട്ട് മറച്ച് അവർ കുതിരപ്പുറത്ത് കയറി യാത്രയായി. ചന്ദ്രലേഖയുടെ കയ്യിൽ നിന്ന് രക്തം കുടുകുട ഒഴുകുന്നുണ്ടായിരുന്നു. എന്തായാലും കൊള്ളക്കാർ പോയ വഴിയെ പോയാൽ നാട്ടിലെത്താം എന്ന് അവർക്ക് ബോധ്യമായി. അവർ പതുക്കെ ചെന്ന് ആ മൂടി തുറന്ന് അതിൽ നിന്ന് കുറേ സ്വർണവും പണവും വാരിയെടുത്തു. അത് തൻ്റെ ചേലത്തുമ്പിൽ കെട്ടിയിട്ടു. എന്നിട്ട് കൊള്ളക്കാർ പോയ വഴിയെ നടന്ന് നാട്ടിലെത്തി. കുറേ ദിവസത്തെ ആഘോഷങ്ങൾക്ക് ശേഷം കൊള്ളക്കാരുടെ കയ്യിലെ പണം തീർന്നു. അടുത്ത മോഷണത്തിനുള്ള പദ്ധതിയൊക്കെ ഇട്ടിട്ട് അവർ അക്കാട്ടിലേക്ക് തിരിച്ചു വന്നു. മൂടി തുറന്ന് നോക്കുമ്പോൾ ഇട്ടിരുന്ന പണത്തിൽ കുറേ കുറവുണ്ട്. മാത്രമല്ല, ചന്ദ്രലേഖയുടെ കയ്യിലെ തൂവാല അതിനുള്ളിൽ വീണു പോവുകയും ചെയ്തിരുന്നു. അതും അവർ കണ്ടുപിടിച്ചു. ആരോ തങ്ങളുടെ രഹസ്യം കണ്ടുപിടിച്ചെന്ന് കൊള്ളക്കാർക്ക് ബോധ്യമായി. എങ്ങനെയെങ്കിലും ആളെ കണ്ടുപിടിക്കണമല്ലോ.
അവർ അവരുടെ മാന്ത്രിക വടി പരിശോധിച്ചു. നോക്കുമ്പോൾ മാന്ത്രിക വടിയിൽ ചോര ഉണങ്ങി പിടിച്ചിരിപ്പുണ്ട്. അന്ന് ശ്രദ്ധിക്കാതിരുന്നതാണ്. ആരെയോ മാന്ത്രിക വടി അടിച്ചിട്ടുണ്ട് എന്നവർക്ക് ബോധ്യമായി. ഈ വടി കൊണ്ട് അടി കൊണ്ടാൽ ഉടനെയെങ്ങും മുറി ഉണങ്ങുകയില്ല എന്ന് കൊള്ളക്കാർക്കറിയാമായിരുന്നു. അതുകൊണ്ട് കൊള്ളത്തലവൻ മരുന്ന് വിൽക്കുന്ന ഒരു ലാടവൈദ്യൻ്റെ വേഷത്തിൽ നാട്ടിലേക്ക് കറങ്ങി നടന്നു. ഏത് മുറിവും ഭേദമാക്കുന്ന മരുന്ന് തൻ്റെ കയ്യിലുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. ഈ വിളി കേട്ട ചന്ദ്രലേഖയുടെ ഒരു തോഴി അയാളെ വിളിച്ച് ചന്ദ്രലേഖയുടെ അടുത്ത് കൊണ്ടുവന്നു. ഏത് മുറിവും ഉണക്കുന്ന മരുന്നുമായി ഒരു വൈദ്യൻ വന്നിട്ടുണ്ട് എന്ന് ചന്ദ്രലേഖ അറിയിച്ചു. ചന്ദ്രലേഖ അയാളെ അകത്തേക്ക് വിളിപ്പിച്ച് തൻ്റെ മുറിവ് കാണിച്ചു കൊടുത്തു. മുറിവ് നോക്കിക്കൊണ്ടിരുന്ന വൈദ്യനെ ശരിക്കൊന്ന് നോക്കിയ ചന്ദ്രലേഖയ്ക്ക് ആളെ പെട്ടെന്ന് മനസ്സിലായി. കൊള്ളത്തലവനാണ്, താൻ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചന്ദ്രലേഖയ്ക്ക് മനസ്സിലായി. മുറിവ് കണ്ടതോടെ തങ്ങളുടെ രഹസ്യം കണ്ടുപിടിച്ചത് ചന്ദ്രലേഖയാണെന്ന് കൊള്ളത്തലവനും മനസ്സിലായി. അയാൾ ഒന്നും ഭാവിക്കാതെ കുറച്ച് മരുന്നൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തിട്ട് അപ്പോൾ തന്നെ സ്ഥലം വിട്ടു. ചന്ദ്രലേഖയാണെങ്കിൽ അടുത്ത അപകടവും പ്രതീക്ഷിച്ചിരിപ്പായി. ഓരോ നിമിഷവും കൊള്ളക്കാർ തന്നെ അപായപ്പെടുത്താനെത്തും എന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ചന്ദ്രലേഖ ഇരുന്നിരുന്നത്. അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ ഒരു രാത്രി കൊള്ളത്തലവനും കൂട്ടരും ചന്ദ്രലേഖയുടെ വീടിനുള്ളിൽ കടന്നു. പിന്നിലെ വാതിലിൻ്റെ പൂട്ട് തകർത്താണ് അവരകത്ത് കടന്നത്. ചന്ദ്രലേഖ താമസിച്ചിരുന്നത് കുറേ വീടുകളുള്ളൊരു സ്ഥലത്താണ്. നിലവിളിച്ചാൽ സഹായത്തിന് ഒരുപാട് ആൾക്കാരെത്തുന്ന ഒരു സ്ഥലം. മാത്രമല്ല വീട്ടിൽ ഒരുപാട് കാവൽക്കാരും പരിചാരകരും ഒക്കെയുണ്ട്. എന്തായാലും ചന്ദ്രലേഖയുടെ കിടപ്പുമുറിയിൽ കടന്ന കൊള്ളക്കാർ അവരെ കട്ടിലോടെ പൊക്കിയെടുത്തുകൊണ്ട് പോകാൻ തീർച്ചപ്പെടുത്തി. അവിടെ വച്ച് കൊന്നാൽ ശബ്ദമുണ്ടായി ആൾക്കാരുണർന്നാലോ? ചന്ദ്രലേഖ നല്ല ഉറക്കത്തിലാണ് എന്നാണ് കൊള്ളക്കാരുടെ വിചാരം. എന്നാൽ കൊള്ളക്കാർ തൻ്റെ കട്ടിലും പൊക്കിയെടുത്ത് പോകുന്നത് ചന്ദ്രലേഖയ്ക്ക് മനസ്സിലായി. രക്ഷപ്പെടാൻ ഒരു പഴുത് നോക്കി അവരുറങ്ങാതെ കിടന്നു. കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വലിയ മാവിൻ്റെ ചുവട്ടിലൂടെയാണ് കൊള്ളക്കാർ നടന്നത്. മാവ് നിറയെ മാങ്ങകളുണ്ടായിരുന്നു. ചന്ദ്രലേഖ കുറേ മാങ്ങകൾ പറിച്ച് കട്ടിലിലിട്ടു. ഏകദേശം തൻ്റെ ഭാരം വരുന്ന മാങ്ങകൾ കട്ടിലിട്ടതും അവർ മാവിൻ്റെ കൊമ്പിൽ പിടിച്ച് തൂങ്ങി രക്ഷപ്പെട്ടു. ഇതൊന്നും അറിയാതെ കൊള്ളക്കാർ നടന്ന് മുന്നോട്ട് പോയി. നേരം വെളുക്കാറായപ്പോൾ കാടിനുള്ളിൽ കുറേ ദൂരം എത്തിയ അവർ കട്ടിൽ താഴെ വച്ചു. നോക്കുമ്പോഴുണ്ട് പുതപ്പിനടിയിൽ ഒരു കൂന മാങ്ങകൾ. ചന്ദ്രലേഖ രക്ഷപ്പെട്ടു എന്നവർക്ക് മനസ്സിലായി. കഴിഞ്ഞ തവണ വാതിൽ പൊളിച്ച് അകത്ത് കടന്നതുകൊണ്ട് ഇത്തവണ വാതിലിൽ കാവലുണ്ടായിരിക്കും എന്നവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഭിത്തി തുരന്ന് കയറാൻ അവർ തീരുമാനിച്ചു. അവരങ്ങനെ തന്നെ വരും എന്ന് ചന്ദ്രലേഖയും പ്രതീക്ഷിച്ചു. കൊള്ളക്കാർ ഭിത്തി തുരന്ന് തുരങ്കമുണ്ടാക്കി അതിലൂടെ നൂണ്ട് അകത്തേക്ക് കയറി തുടങ്ങി. ഏറ്റവും മുന്നിൽ കൊള്ളത്തലവനാണ് അകത്ത് കയറിയത്. കൊള്ളക്കാർ ഭിത്തി തുരക്കുന്ന ശബ്ദം കേട്ട ചന്ദ്രലേഖ ഒരു കത്തിയുമായി അതിൻ്റെ കവാടത്തിൽ തന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. കൊള്ളക്കാരൻ മുറിക്കുള്ളിലേക്ക് കയറിയതും ഒറ്റ വീട്ടിന് അവർ അയാളുടെ മൂക്കറുത്തു. അയാൾ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കോടി. കുറേ നേരമായിട്ടും കൂട്ടുകാരനെ കാണഞ്ഞപ്പോൾ അടുത്ത കള്ളൻ അകത്തേക്ക് കയറി. അയാളുടെ മൂക്കും അരിയപ്പെട്ടു. പിന്നാലെ വന്ന ആളിൻ്റെ മൂക്കും ചന്ദ്രലേഖ അരിഞ്ഞു കളഞ്ഞു. ഇതോടെ പരിഭ്രാന്തരായ കൊള്ളക്കാർ ഓടി രക്ഷപ്പെട്ടു. രക്ഷപ്പെടാൻ കഴിയാഞ്ഞവരെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടി രാജഭടന്മാരെ ഏൽപ്പിച്ചു. ഇത്ര സമർത്ഥയായ ചന്ദ്രലേഖയെ ശല്യപ്പെടുത്താൻ പിന്നെ കള്ളന്മാർക്ക് പേടിയായിരുന്നു. അവർ ആ വഴിയൊന്നും വന്നതേയില്ല. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.